ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ കാര്യം ഇതിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിൽ പച്ചരി ഒരു 6 മണിക്കൂർ, കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയതാണ്. അപ്പോൾ കഴുകി വാരിയിട്ട് ഞാനിത് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അരിയുടെ കൂടെ ചേർക്കുന്നത് ഒരു 2 പച്ചമുളകും അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇഞ്ചി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് വെള്ളം, അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഏകദേശം 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് കട്ടി കുറഞ്ഞിട്ട് പോകരുത്. അപ്പോൾ ബാക്കി അരച്ചതും പിന്നെ ആ ഉരുളക്കിഴങ്ങ് അരയാൻ വേണ്ടിയിട്ടാണ് ബാക്കി അരച്ചത് ഞാൻ അതിൽ തന്നെ വെച്ചത്. പിന്നെ കുറച്ച് വെള്ളം, ഉരുളക്കിഴങ്ങ് 2 എണ്ണം ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങാണ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ കംപ്ലീറ്റ് ഇതിലേക്ക് അരച്ച് ചേർക്കുകയാണ്. ഉരുളക്കിഴങ്ങ് അരച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് 2 ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ കൂടെ ഒരു മീഡിയം തക്കാളിയും കൂടി ഇടുന്നുണ്ട്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ഇടാട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് തക്കാളിയോടുള്ളൊരു ഇഷ്ടം പോലെ അതിൻ്റെ അളവ് കൂട്ടോ കുറക്കോ ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയിലയാണ് ചേർക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് നമ്മൾ ഓൾറെഡി പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങിന് മാത്രമാണ് ഉപ്പിട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ളൂ, അല്ലാത്തതിനൊന്നും നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയാണ്. അപ്പോൾ സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഈ ബാറ്ററിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു തിക്നെസ് ആട്ടോ. പിന്നെ എരിവ് പോരാൻ തോന്നിയതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തിക്നെസ് നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ആ ഒരു ദോശമാവിൻ്റെ ആ ഒരു തിക്നെസ്സിലേക്ക് മാറ്റാം കേട്ടോ ഇതിനെ. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിയുമ്പോൾ നമുക്കിത് അപ്പോൾ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്തിട്ട്, അതായത് പോലെ നമ്മൾ പാൻ കേക്കിനൊക്കെ ഒഴിക്കില്ലേ ഒരുപാട് കട്ടി കുറക്കാതെ ഉള്ള ഇതിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി ഒന്ന് കൊടുക്കുക. ഒരുപാടൊന്നും കട്ടി കുറച്ചിട്ട് പോകരുത്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഉള്ള കാരണം ഒരുപാട് കട്ടി കുറച്ച് നമുക്ക് പരത്താനും പറ്റില്ല. പിന്നെ ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ചുടുമ്പോൾ ഇടയ്ക്കൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അതാകുമ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് പോവില്ല. ഇതിപ്പോൾ നമ്മൾ പച്ച അരി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാണ്ട് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണ പോലെ തോന്നും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു റെസിപ്പി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കറിയും ആവശ്യമില്ല, വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മളുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കാം. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ. സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.